ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഇത് നമ്മളൊരു ഷോർട്ട് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് നമ്മൾ പുറത്തൊക്കെയാണ് കുക്കിംഗ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വീട്ടിൽ എല്ലാ വർഷവും ചെയ്യുന്ന നമ്മൾ തേങ്ങ കുണക്കി വെളിച്ചെണ്ണ എടുക്കുന്നൊരു സംഭവം. അപ്പോൾ അതാ നല്ല പോലെ തേങ്ങ കുണങ്ങി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചിരട്ടയൊക്കെ നന്നായിട്ട് ഉണങ്ങി കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ ചിരട്ടയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്, ഒന്നുകിൽ നമുക്ക് കളയണം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചിക്കനോ ഫിഷൊക്കെ ഗ്രില്ല് ചെയ്യാനൊക്കെ കുറച്ച് നമ്മൾ എടുത്ത് വെക്കും. അപ്പോൾ ഈ ചിരട്ട കണ്ടപ്പോൾ എനിക്കൊരാഗ്രഹം പുറത്ത് അടുപ്പൊക്കെ വെച്ചിട്ട് തീയൊന്ന് ഉണ്ടാക്കി കുക്കിംഗ് ചെയ്താലോ എന്നുള്ളത്. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ പുറത്ത് അതുപോലെ തീയൊക്കെ കത്തിച്ച് ചോറ് കൂട്ടാനൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനൊരു കല്ലൊക്കെ വെച്ച് അടുപ്പൊക്കെ ഉണ്ടാക്കി ചോറ് ഞാൻ ആദ്യം റെഡിയാക്കി, ചോറ് കുറച്ചും കൂടി വേവാണ്ട് അതിങ്ങനെ ചൂടുകെട്ടി വെന്തുകൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ എൻ്റെ കയ്യിലൊരു മൺചട്ടി ഉണ്ടായിരുന്നു, അതൊന്ന് മയപ്പെടുത്തി എടുക്കാമെന്ന് വിചാരിച്ചു. പണ്ടൊക്കെയാണെന്നുണ്ടെങ്കിൽ ഈ നെല്ലിൻ്റെ ഉമി ഉണ്ടല്ലോ, അത് ചട്ടിയിലിട്ട് കത്തിച്ച് അത് ചൂടാക്കിയിട്ടാണ് ഇതുപോലെ മൺചട്ടിയൊക്കെ മയക്കിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഉമിയൊന്നും അങ്ങനെ കിട്ടാനൊന്നുമില്ല. അപ്പോൾ ഈ ഒരു ചിരട്ടയൊക്കെ വെച്ചിട്ട് ഇതുപോലെ കത്തിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചട്ടി നല്ല സ്ട്രോങ് ആവും കേട്ടോ. അപ്പോൾ ഞാനിതാ ചിരട്ടയൊക്കെ വെച്ചിട്ട് നല്ല പോലെ കത്തിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ ഉള്ളിൽ ഞാൻ കഞ്ഞിവെള്ളമൊക്കെ വെച്ചിട്ട് നല്ല പോലെ തിളപ്പിച്ചിട്ട് ഒരു ദിവസം ഫുള്ളായിട്ട് അങ്ങനെ വെച്ചിട്ട് അങ്ങനെയും മയപ്പെടുത്തി എടുക്കാറുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒന്നും കൂടി ചട്ടി നല്ല ഉറപ്പ് കിട്ടും കേട്ടോ, പെട്ടെന്ന് അങ്ങനെ പൊട്ടിപ്പോവില്ല. അതുപോലെ ആ ഒരു മണ്ണിൻ്റെ കളറൊക്കെ മാറി കുറച്ചും കൂടി ഒന്ന് കറുപ്പ് കളറായി കിട്ടും. അപ്പോൾ നല്ല പോലെ ചിരട്ടയൊക്കെ വെച്ച് കത്തിക്കുന്നുണ്ട്. ഇതൊന്ന് കത്തി നല്ല പോലെ ഒന്ന് അമർന്ന് കഴിഞ്ഞാൽ ഞാൻ ബാക്കിയുള്ള കറികളൊക്കെ ഇതിൽ തന്നെ വെക്കാൻ വിചാരിക്കണം. പുഴുക്ക് ഉണ്ടാക്കണം, അതുപോലെ സാമ്പാർ ഉണ്ടാക്കണം കേട്ടോ. അപ്പം ഞാൻ അത്യാവശ്യം നന്നായിട്ട് തന്നെ ചിരട്ടയൊക്കെ ഇട്ടുകൊടുത്ത് നന്നായിട്ട് കത്തിച്ചെടുക്കണം കേട്ടോ. പുറത്തിരുന്ന് അധികം വെയിലൊന്നും ഇല്ലാത്ത ഞാൻ മുറ്റത്തിൻ്റെ ഒരു സൈഡിലായിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ പുറത്തിരുന്ന് ഇങ്ങനെ തീയൊക്കെ കത്തിച്ച് കുക്ക് ചെയ്യാൻ തന്നെ ഒരു പ്രത്യേക രസമാണ് കേട്ടോ. അപ്പം ഞാനിങ്ങനെ ആസ്വദിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ചിരട്ടയൊക്കെ നന്നായിട്ടൊന്ന് കത്തി ആ ഒരു മൺചട്ടയൊക്കെ നന്നായിട്ട് മയപ്പെട്ട് വരുമ്പോഴേക്കും അതിനുശേഷം ഞാനിതിൽ പുഴുക്ക് വെക്കാൻ വിചാരിക്കണേ. പച്ചക്കായ വൻപയറും വെച്ചിട്ടുള്ള പുഴുക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ വൻപയർ ഇന്നലെ തലേ ദിവസം തന്നെ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. പച്ചക്കായയുടെ തൊലിയൊക്കെ കളഞ്ഞ് പച്ചമുളകും ഒക്കെ ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം കേട്ടോ. പിന്നെ അടുപ്പിലായതുകൊണ്ട് തന്നെ നന്നായിട്ട് തിളക്കും, ചിരട്ടയാണ് നല്ല പോലെ തീ കത്തിച്ച് നന്നായി തിളക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം വേണം, അല്ലാതെന്നുണ്ടെങ്കിൽ അടിക്ക് പിടിക്കും. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം കൂടി വെച്ചിട്ട് നമുക്ക് മറ്റേ ചട്ടി ഒന്ന് വാങ്ങിക്കണം, എന്നിട്ട് അടുപ്പിലേക്ക് വെക്കാം കേട്ടോ. അപ്പോൾ അതാ നമ്മൾ മയപ്പെടുത്താനുള്ള ചട്ടിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഫുള്ളായിട്ട് ചിരട്ട കത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഈ പുഴുക്ക് വെച്ച് പുഴുക്കിനുള്ള ഈ ഒരു വൻപയറും കായും വെച്ചിട്ടുള്ള ഈ ഒരു ചട്ടിയും കൂടി വെച്ചിട്ട് തീയും നന്നായിട്ടൊന്ന് ചിരട്ടിട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് കത്തിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതവിടെ കിടന്ന് നല്ല പോലെ ഒന്ന് തിളച്ച് വേവട്ടെ. ഇനി അതിലേക്ക് തേങ്ങ കരക്കാനുള്ളതാണ്. അപ്പോൾ തേങ്ങയൊക്കെ ഒന്ന് പൊളിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ മൺചട്ടിയൊക്കെ ഇവിടെ നല്ല പോലെ തീക്കാനിലേക്ക് കത്തി നല്ല ചൂടായിട്ട് ഇരിക്കുക കേട്ടോ. ഇതൊന്ന് പിന്നെ കഴുകിയെടുക്കണം, നമുക്ക് കുറച്ച് കറിയും കൂടി വെക്കാനുണ്ട്. അപ്പോൾ ഞാൻ തേങ്ങ പുഴുക്കിലേക്കുള്ള തേങ്ങ ഒന്ന് പൊളിച്ചെടുക്കണം. അപ്പോൾ തേങ്ങ ഒന്ന് എടുത്തുകൊണ്ട് വന്നിട്ട് അതൊന്ന് പൊളിച്ച് പുറത്തുനിന്നുള്ള ഈ ചൂടൊക്കെ തട്ടിയിട്ട് കുറച്ച് ക്ഷീണമൊക്കെ വരുമല്ലോ. അപ്പോൾ അതൊക്കെ നമുക്ക് ഈ ഒരു തേങ്ങയുടെ വെള്ളം കുടിച്ചിട്ട് ആ ക്ഷീണമൊക്കെ ഒന്ന് മാറ്റാം കേട്ടോ. തേങ്ങക്ക് ഓട്ട കുത്തിയിട്ട് തേങ്ങ വെള്ളം കുടിക്കാൻ നല്ല രസമാണ് കേട്ടോ. അപ്പം ഞാൻ തേങ്ങക്ക് നന്നായിട്ട് പൊളിച്ചിട്ട് അതിന് ഹോളൊക്കെ കുത്തിയിട്ട് പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ തേങ്ങ വെള്ളം കുടിക്കുക കേട്ടോ. അപ്പോൾ ക്ഷീണമൊക്കെ ഇങ്ങനെ മാറി, നല്ല പഴുത്ത തേങ്ങയാണ്, അതുകൊണ്ട് തന്നെ നല്ല ഫുള്ള് വെള്ളമുണ്ട്, നല്ല മധുരമുള്ള വെള്ളമാണ് കേട്ടോ. അപ്പം ഞാൻ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ തേങ്ങ വെള്ളം കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വൻപയറും കായൊക്കെ അവിടെ പുഴുക്ക് റെഡി ആയിട്ടുണ്ട്. തേങ്ങയൊക്കെ ഞാൻ അകത്ത് കൊണ്ടുപോയിട്ട് അരച്ച് ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ കുറച്ച് സാമ്പാറാണ് വെക്കുന്നത്. എൻ്റെ അടുത്തുള്ള കഷ്ണങ്ങളൊക്കെ ചേർത്ത് പരിപ്പൊക്കെ ചേർത്ത് സാമ്പാറിന് റെഡി ആക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ തീയൊക്കെ കത്തിച്ച് നല്ല പോലെ തിളപ്പിച്ച് ഒരു പകുതി കുക്കായിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് മുടി വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ്. പിന്നെ ലാസ്റ്റ് സാമ്പാർ പൊടിയും കടുവറുക്കലൊക്കെ അകത്ത് കൊണ്ടുപോയിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ഇതാ മൺചട്ടിയിൽ പുറത്തടുപ്പിൽ ഇങ്ങനെ വേവിച്ച് റെഡിയാക്കുന്ന സാമ്പാറും കറിയൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റ് ഇട്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ്. പരിപ്പൊക്കെ നല്ല പോലെ വേവായി വന്നിട്ടുണ്ട്, നല്ല തീ കത്താണ് ചിരട്ടയിൽ കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ഞാൻ ഇന്ന് ഇങ്ങനെയാണ് റെഡിയാക്കിയത് കേട്ടോ. നല്ലൊരു സന്തോഷവും തീയിലൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ കാണാനും ഒരു രസമാണല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീണ്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം നല്ല നല്ല വീഡിയോസുമായിട്ട്. അതുവരെ എല്ലാവരും സേഫായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. എല്ലാവരോടും ടാറ്റാ.